നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി ഹിസ്ബുള്ള അംഗീകരിക്കുമ്പോൾ പ്രതികരണവുമായി അമേരിക്കയും വരികയാണ് ഇത് നീതിയുടെ വിജയമാണെന്നാണ് പ്രതികരണം നസറുള്ളയുടെ കൊലപാതകത്തിൽ ആശ്വാസം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് മാനവരാശി കണ്ട ഏറ്റവും വലിയ ഹീനകൃത്യത്തിന് അമേരിക്കയും മറുപടി പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാനും യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പശ്ചിമേഷ്യ എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിയുടെ വക്കിലാണ് യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് ബേറൂത്തിലെ സംഭവിച്ചു ിൽ ആശങ്ക പ്രകടിപ്പിച്ചു ലബനിലെയും ഇസ്രയേലിലെയും ജനതയ്ക്ക് ഒരു സമ്പൂർണ്ണ യുദ്ധം താങ്ങാൻ കഴിയില്ല എന്നും ഈ ആക്രമചക്രം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം എക്സിലൂടെ ആവശ്യപ്പെട്ടു എന്നാൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംഘർഷ സാഹചര്യത്തിലേക്കാണ് അമേരിക്കയുടെ പ്രതികരണവും നൽകുന്നത് ആ സൂചനയാണ് ഇറാൻ അഞ്ചു ദിവസത്തെ ദുഃഖാചരണത്തിലാണ് അതിനുശേഷം തിരിച്ചടിക്കുമെന്നാണ് പ്രഖ്യാപനം ഹിസ്ബുള്ളയും കരുത്തുകാട്ടാൻ എന്തും ചെയ്യുമെന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് വ്യക്തം തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസ്രുള്ള തന്റെ രക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഹിസ്ബുള്ള ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രുള്ള ഇനിയില്ല എന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് നസ്രുള്ളയുടെ മരണവാർത്ത ആദ്യം അറിയിച്ചത് തെക്കൻ ബേറൂത്തിലെ ഡൽഹിയിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ നടന്ന ശക്തമായ വ്യോമാക്രമണത്തിലാണ് നസറുള്ള കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലാ കമാൻഡറായ അലി കരക്കെയും മറ്റ് കമാൻഡർമാരെയും ആക്രമണം ിൽ കൊല്ലപ്പെട്ടെന്നും അർദ്ധ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ പ്രമുഖമായ ജനറൽ അബ്ബാസ് നിൽഫോറേഷും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊലപാതകത്തെ തുടർന്ന് ലബനൻ ഇസ്രായേൽ പ്രദേശത്തിന് നേരെ ആക്രമണം ലബനിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് ആക്രമണം ആരംഭിച്ചതായും ജെറുസലേമിലെ പ്രദേശത്ത് സൈറണുകൾ മുഴങ്ങിയതായും ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചു ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ ഏറ്റുമുട്ടലായിരിക്കും എന്നും അമേരിക്ക നേരത്തെ നടത്തിയ ശ്രമങ്ങൾ വിഫലമായിരുന്നു തയ്യാറാകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ തള്ളുകയായിരുന്നു ഹിസ്ബുളയ്ക്ക് നേരെ നടക്കുന്ന സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതിനു ശേഷമാണ് ആക്രമണം കൂടുതൽ കടുപ്പിച്ചത്